പീരിയോഡിക് ടേബിൾ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോറസ്, സൾഫർ, ക്ലോറൈൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയോൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, കാലിയം, ജർമനിയം, ആർസെനിക്, സെലീനിയം. ഫിസിക്സ് എന്ന പദം ഉത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ്? ഫ്യൂസിസ് എന്ന ഗ്രീക്ക് പദം. ഫ്യൂസിസ് എന്ന പദത്തിന്റെ അർത്ഥം പ്രകൃതി. ഫിസിക്സ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിൽ. യൂണിറ്റ് സമയം കൊണ്ട് വസ്തു സഞ്ചരിക്കുന്ന ദൂരം വേഗത. യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗം. പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് ത്വരണം. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം പൂജ്യം. സാധാരണ അന്തരീക്ഷ മർദ്ദം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ്? ദൈവഗണം എന്നറിയപ്പെടുന്നത്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം. ദൈവഗണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ലിയോ ലിൻഡർമാൻ. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്? പോൾ ഡിറാക്. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത്? ഇൻഫ്രാറെഡ്. ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങൾ ഇൻഫ്രാറെഡ്. ദൈവം പ്രകാശത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുന്നു എന്ന പെയിന്റിംഗ് വരച്ച വിശ്വചിത്രകാരൻ മൈക്കെലാഞ്ചലോ. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ ഏതവസ്ഥയിലാണ്? പ്ലാസ്മ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ. ഏഴാമത്തെ അവസ്ഥ. ഒന്നു മുതൽ ഏഴ് വരെ ഒന്ന് പറ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ഇലക്ട്രോണിക്സിന്റെ അത്ഭുത ശിശു ട്രാൻസിസ്റ്റർ. ഐ സി സർക്യൂട്ട്. ഐ സി ചിപ്പ് നിർമ്മാണത്തിൽ ക്വസ്റ്റ്യൻ ഞാൻ ഫുള്ള് പറയട്ടെ കേട്ടോ. ഐ സി ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ജർമ്മനി സിലിക്കൺ. ട്രാൻസിസ്റ്റർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ജർമ്മനി സിലിക്കൺ. തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ രാജാരാമൻ. ക്വസ്റ്റ്യൻ ഞാൻ ഫുള്ളും പറയട്ടെ. തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? രാജാരാമണ്ണ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്? മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര്? തോമസ് ആൽവാ എഡിസൺ. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ സ്ഥാപകൻ സി വി രാമൻ. ആയിരത്തി തൊള്ളായിരത്തി 1951 പാർലമെന്റ് അംഗമായ ഭാരതീയ ശാസ്ത്രജ്ഞൻ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ലാവോസിയ. യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞ് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞൻ ഇടിമിന്നലിന്റെ രഹസ്യം കണ്ടെത്താൻ മേഘങ്ങളിലേക്ക് പട്ടം പറത്തി പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾക്ക് ശോഷണം സംഭവിച്ച് അതിനാദ്യമുണ്ടായിരുന്ന പിണ്ഡത്തിന്റെ പകുതിയായി മാറാൻ വേണ്ടുന്ന കാലയളവ് റേഡിയത്തിന്റെ അർദ്ധായുസ്. പൊളോണിയം 212 അർദ്ധായുസ് എത്രയാണ്? കാർബൺ 14 അർദ്ധായുസ് എത്രയാണ്? 5760 വർഷം. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ഭ്രമരഹിതമായി കാണുന്ന അവസ്ഥ പ്ലാസ്മ. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതി ഗോർജം കൂടുന്നു.
വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുന്നു. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. കൂടുന്നു. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുന്നു. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം കൂടുന്നു. പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ബർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ. അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം നീളം, സമയം, ഭാരം. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങൾ. MKS സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപം. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രയാണ്? ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപകരണങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ്. മിന്നലിനെ കുറിച്ചുള്ള പഠനം. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം. പ്രകാശത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനം. നിറങ്ങളെ കുറിച്ചുള്ള പഠനം. ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ച്. ചലനത്തെ കുറിച്ചുള്ള പഠനം. അല്ല, താപത്തെ കുറിച്ചുള്ള പഠനം. ചലനത്തെ കുറിച്ചുള്ള പഠനം. താപത്തെ കുറിച്ചുള്ള പഠനം. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം. അറിയില്ല, രണ്ടാകും. ക്രയോജനിക്സ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം. ഇലക്ട്രോണുകളുടെ സ്വഭാവം, ഉപയോഗം എന്നിവയെ കുറിച്ചുള്ള പഠനം. ഇലക്ട്രോണിക്സ്. ഗുഡ്. വൈദ്യുതിയുടെ പിതാവ്. വൈദ്യുതിയുടെ പിതാവ്. മൊബൈൽ ഫോണിന്റെ പിതാവ്. മാർട്ടിൻ കൂപ്പർ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്. ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്. ആണവ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ്. ആറ്റം ബോംബിന്റെ പിതാവ്. ആറ്റം ബോംബിന്റെ പിതാവ്. പാക് അണുബോംബിന്റെ പിതാവ്. പറയേ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ്. അഡ്വർട്ട് അല്ല. മാഷാ.